പിന്നെ ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. വേദ, വേദ, അവരൊക്കെ എവിടെ? അപ്പുറത്തുണ്ട്, വിളിക്കണോ? വേണ്ട. നിനക്ക് സന്തോഷമായോ? നീ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലേ? എന്റെ കല്യാണം മുടങ്ങിയില്ലേ? എനിക്കൊരു സന്തോഷമില്ല, പകരം സങ്കട. നീ മറ്റൊരാളെ വിവാഹം കഴിച്ച് പോകുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് നിന്റെ മോഹം, അതെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ടാ വേദ. പക്ഷെ ഇപ്പോ നിന്റെ ഈ അവസ്ഥ കാണുമ്പോ സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചത്. ഒരു പെൺകുട്ടിയുടെയും ജീവിതത്തില് നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു പോലുള്ള കാര്യങ്ങള് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും? അറിയില്ല. എന്നാ എനിക്കറിയാം, ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാനൊരു മണ്ടിയാണെന്നോ? എല്ലാം മറന്നെന്നോ? ഒന്നും ഈ വേദം മറന്നിട്ടില്ല, മറക്കുകയില്ല. നീ കണ്ടോ, ഇവിടെ നിന്നാണ് എന്റെ പ്രതികാരം തുടങ്ങുന്നത്. നീലിനെ സ്വാധീനം ഞാൻ തകർക്കും. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഈ ചിരി നിനക്ക് ഓർമ്മയുണ്ടോ? ഈ ചിരി എപ്പോഴൊക്കെ നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ചിരിച്ചിട്ടുണ്ടോ? അപ്പോഴൊക്കെ എന്റെ മനസ്സില് ചില കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം അക്ഷരം പ്രതി ശരിയായി. എടി, ഈ കല്യാണം മുടങ്ങുമെന്ന് അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. ആര്? ഈ ഞാൻ. ആ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തത് ഞാനാ. അമേരിക്കക്കാരനാണെങ്കിലും മലയാളിയല്ലേ, അതൊന്നും സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വേദ, ഈ കല്യാണം ഇങ്ങനെ മുടങ്ങേണ്ടത് എന്റെ ഒരാവശ്യമായിരുന്നു. വീട്ടുകാരുടെ മുമ്പിലടക്കം എല്ലാവരുടെയും മുമ്പില് നല്ലവളാവാൻ എനിക്ക് അതുകൊണ്ട് സാധിച്ചു. അപ്പോ വേദൊരു നാടകം കളിക്കുമായിരുന്നു അല്ലേ? നാടകോ? നാടകമല്ല, ജീവിതം. ജീവിതം വെച്ചാ ഞാൻ കളിച്ചത്. എല്ലാവരും എന്റെ വിധിയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടും, ഞാൻ മാത്രം സന്തോഷിക്കും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആർക്ക് വേണോ അയാളെ? എന്റെ മനസ്സില് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്, അത് ഞാൻ നടത്തും. സന്തോഷായി, ഇപ്പൊ എനിക്ക് സന്തോഷായി. പക്ഷേ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇതുകൊണ്ടൊന്നും സ്വാതി നീലും തമ്മിലുള്ള സ്നേഹത്തിന് ഒരു കുറവും വരാൻ പോകുന്നില്ല. അതെനിക്കറിയാം, അതിനുള്ള പണി ഞാൻ വേറെ ഒപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും എന്നോട് പറ. പറയല്ല, പ്രവർത്തിക്കാനാ പോകുന്നത്. വേദയുടെ തന്ത്രങ്ങള് നീ കണ്ട് മനസ്സിലാക്കിയാ മതി. ഞാനീ പറഞ്ഞത് നീ ആരോടും പറഞ്ഞു പോരുത്. പറഞ്ഞ ഇല്ല, എല്ലാ രഹസ്യമായിരിക്കും. അങ്ങനെ വേണം. എങ്ങനെയുണ്ട് വേദയ്ക്ക്? ഒരുവിധം ബോധം വന്നു. വന്നിട്ടെന്താ സ്ഥിതി? കരച്ചിലൂടെ കരച്ചില്, അത് കണ്ടു നിൽക്കാൻ പറ്റത്തോണ്ട് ഞാനിങ്ങ് പോന്നു. പാവം കുട്ടി. ആണല്ലോ, എന്നാ അവക്ക് എങ്ങനെ ഈ ഗതികേട് വന്നെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഞാനാരെയും കുറ്റപ്പെടുത്താനൊന്നും തയ്യാറല്ല, പക്ഷെ ബാധ്യത ഒളിച്ചോടാനൊന്നും ആർക്കും പറ്റും തോന്നുന്നില്ല. ഞാൻ തെറ്റുകാരനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറഞ്ഞോ? പ്രേമിക്കുന്നതും പ്രേമ പൊളിയുന്നതും ഒക്കെ സർവ്വസാധാരണമാണ്, പക്ഷെ അതിന്റെ പേരില് കല്യാണം മുടങ്ങുന്നത് അത്ര പതിവല്ല.
എനിക്കാണ് ഇങ്ങനൊരു വിധി വന്നിരുന്നെങ്കിൽ നിങ്ങളൊക്കെ സഹിക്കോ? കഷ്ടം, വേദയുടെ വീട്ടുകാരുടെ മുഖം കാണണം, എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ഞാൻ ആ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചത് നീയും കണ്ടതല്ലേ? നീലേ സംസാരിച്ചോ ഇല്ലയോ അതൊന്നും അല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. വേദിക്കൊരു ജീവിതം ഇല്ലാതായി എന്നുള്ളതല്ലേ? നിനക്കിപ്പോ ഒരു ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, അവൾക്കോ? അവൾക്കിപ്പോ ആരുണ്ട്? അവൾ നിന്നെ സ്നേഹിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവളിപ്പോ ജീവിതത്തിൽ തനിച്ചായില്ലേ? ഇത് മുടങ്ങിന്ന് കരുതി ഇനി നടന്നുകൂടായിക്കൊന്നില്ലല്ലോ, അടുത്തത് നോക്കണം. നീ കാര്യറിയത് സംസാരിക്കല്ലേ ഗിരി. ഇതേ ഭൂമി കച്ചവടമൊന്നും അല്ല. ഒരു പെണ്ണിനൊരു അപമാനം ഉണ്ടായാ അതെല്ലാവരും അറിയും. അതിന്റെ കറ പിന്നെ മാറാൻ ഇത്തിരി പ്രയാസമാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടു നിൽക്കാനല്ലേ പറ്റൂ. ആ കുട്ടിയുടെ അവസ്ഥയില് നമുക്ക് ദുഃഖമുണ്ട്, പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ നിസ്സഹായരല്ലേ. എല്ലാവർക്കും ഓരോ വിധിയുണ്ട്, നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അതുപോലെ വരും. അതൊക്കെ ശരിയായിരിക്കും. വേദയുടെ വിധി ചിലപ്പോ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് കഴിയാനായിരിക്കും. പാവം, അവൾ കടുങ്കയൊന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. നീയാ ഭാഗ്യവതി, നിനക്കെല്ലാം കിട്ടി. നിന്നെക്കാളും സൗന്ദര്യവും പഠിപ്പും പണവും ഉണ്ടായിരുന്നിട്ടും വേദിക്കൊന്നും കിട്ടിയില്ല. പ്രേമിച്ചിരുന്ന പുരുഷനടക്കം ഒന്നും. ഏടത്തി അവള് പറയുന്ന കേട്ടെന്ന് വിഷമിക്കണ്ട. വേദിയെപ്പോലൊരു പെണ്ണിന് ഒറ്റയ്ക്ക് കഴിയേണ്ടെന്നും വരില്ല. ഡിവോഴ്സ് ആയവരുടെ വരെ കല്യാണം നടക്കുന്നു. സമാധാനമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. അതെ മോളെ, ദൈവം ഒരു വഴി കാണിച്ചു കൊടുക്കാതിരിക്കില്ലേ. കുറ്റബോധം വേണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ വേദയുടെ ഈ അവസ്ഥയ്ക്ക് താനാണല്ലോ കാരണം എന്നെങ്ങാനും തോന്നി തുടങ്ങിയ പിന്നെ കുഴപ്പ. അത് വേണ്ട. നാരായണജി പറഞ്ഞത് ശരിയായി. കല്യാണത്തിന്റെ രൂപത്തില് ഒരു പ്രശ്നം നമുക്ക് നേരെ വന്നു അല്ല സ്വാതി. അമ്മ പറയുന്നത് പോലെ കുറ്റബോധം ഇല്ലാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. കുറ്റബോധമുണ്ട്, പക്ഷേ എന്റെ പരിമിതികളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആശ്വസിപ്പിക്കാൻ വന്നായിരിക്കും. ഇനി ആശ്വസിപ്പിച്ചിട്ട് എന്താ പ്രയോജനം? നടക്കാനുള്ളത് നടന്നു. പതുക്കെ അവൾ കേൾക്കും. കേക്കട്ടെ, നാണം കെട്ടത് ഞാനാ. എന്റെ സങ്കടം ഞാൻ പറയും. വേറെ ആർക്കും ഒരു നഷ്ടവും വന്നില്ലല്ലോ. വന്നത് മുഴുവൻ എനിക്കല്ലേ. മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ തലയുയർത്തി നോക്കും? എന്ത് പറഞ്ഞ ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയില്ല. വാക്കുകൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല വേദയ്ക്കുണ്ടായ നഷ്ടം. സാരമില്ല, ഇങ്ങനെയൊരു തിരിച്ചടി എനിക്ക് അത്യാവശ്യമായിരുന്നു. ഞാനത് അർഹിക്കുന്നുണ്ട്. ഏട്ടനും കൂടെ വരണമെന്നുണ്ടായിരുന്നു. വന്നാ വേദയുടെ വീട്ടുകാര് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് വരാതിരുന്നത്. അവർക്ക് ദേഷ്യം കാണും, പക്ഷേ എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. എന്റെ കർമ്മഫലമാ ഞാൻ അനുഭവിച്ചത്. എന്റെ തലവര മാറ്റാൻ ആർക്കും പറ്റില്ലല്ലോ. അയാള് വിളിച്ചിരുന്നു ആ പയ്യൻ. എന്നെയോ? എന്തിന്? എന്നെ അയാൾക്ക് വേണ്ടല്ലോ, പിന്നെ എന്തിനാ വിളിക്കുന്നത്? എന്നാലും ആരായിരിക്കും ആ ഫോട്ടോസ് അയച്ചു കൊടുത്തത്? അന്വേഷിച്ചില്ല. ഇനിയിപ്പോ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? വിഷമിക്കരുതെന്ന് നീലിനോട് പറയണം.
ഞാനിതൊക്കെ എങ്ങനെങ്കിലും സഹിച്ചോളാം. നമുക്കധികം വൈകാതെ വേറൊരാളെ കണ്ടുപിടിക്കും, എന്നിട്ട് ഇതിനേക്കാൾ നല്ല രീതിയിൽ കല്യാണവും നടത്താം. സ്വാതി, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അർത്ഥമില്ലാത്ത ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷിക്കാം. എനിക്ക് പറ്റിയ തിരിച്ചടി, അതിൻ്റെ ആഴം, വേദന, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ചെറുക്കൻ, പുതിയ കല്യാണം, ഇതൊക്കെ എല്ലാവരും പറയും. ഇതല്ലാതെ വേറെ എന്താ എന്നോട് പറയാൻ? പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് പറയുന്ന നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. അറ്റ്ലീസ്റ്റ് എളുപ്പമല്ലെന്നെങ്കിലും. അതുകൊണ്ട് അത്തരം ടോപ്പിക്സ് വിടുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. വേറെ എന്താ സംസാരിക്കണ ഈ അവസ്ഥയിൽ? അതാണ് ഒരു പ്രശ്നം. പക്ഷേ ഒന്നുണ്ട്, ഞാൻ അത്ര ദുഃഖിതയൊന്നുമല്ല. പ്രേമിച്ച് നടക്കുമ്പോൾ കണ്ണു കാണാതെ നടക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കുള്ള ഒരു പാഠം എന്റെ ജീവിതം. കണ്ണു തുറക്കാൻ ഒരാടി, അതും മുഖത്തിട്ട് തന്നെ. ഞാനത് അംഗീകരിക്കുന്നു. ഒന്നേ സ്വാതി അടക്കമുള്ള എല്ലാരോടും എനിക്ക് പറയാനുള്ളൂ, ഓവർ സഹതാപം കാണിച്ച് എന്നെ അപമാനിക്കരുത്. എനിക്കത് കാണണ്ട. കല്യാണം മുടങ്ങുന്നത് എന്റെ ജീവിതത്തില് ആദ്യത്തെ സംഭവമൊന്നുമല്ലോ. നീലിന്റെ കാര്യത്തിലും അത് തന്നെയല്ലേ നടന്നത്. ഇതിപ്പോ സാരിയൊക്കെ ഉടുത്ത് ചെന്ന് നിന്നു, അതല്ലേ ഉള്ളു വ്യത്യാസം. ഏതായാലും സ്വാതി ഇവിടെ വരെ വന്നല്ലോ, അത് മതി. കാണാം, പറഞ്ഞേക്ക് നീലിനോടും എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന്. ഞാനൊരു സംശയം ചോദിച്ചാ ദേഷ്യപ്പെടുവോ? ചോദിക്ക്. നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ രണ്ടാളുടെയും കയ്യിലല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ? അത് വേറെ ആരുടെയെങ്കിലും കയ്യിലുണ്ടായിരുന്നോ? ഇല്ല. പിന്നെങ്ങനെയാ ആ ഫോട്ടോസ് കല്യാണം കഴിക്കാൻ വന്ന ആ ചെറുക്കന്റെ കയ്യിൽ കിട്ടുന്നേ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇതിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. ഈ കല്യാണം നടക്കാതിരിക്കാൻ ആരോ മനഃപൂർവ്വം ശ്രമിച്ചതുപോലെ. ആരേ നിനക്ക് സംശയം? വേദേ തന്നെ. എല്ലാം നേരത്തെ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാനാണ് സാധ്യത. നീ പറയുന്നതുപോലെയാണ് കാര്യമെങ്കിൽ അവളെന്തിനാ കല്യാണത്തിന് സംഭവിച്ചത്? ഫോട്ടോസ് കല്യാണത്തിന് മുമ്പേ അയച്ചു കൊടുത്താ പോരെ. അണിഞ്ഞൊരുങ്ങി തയ്യാറായി വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനതയാവേണ്ട ആവശ്യമുണ്ടായിരുന്നു? മണ്ഡപത്തില് ബോധം കെട്ടി വീഴാൻ പറ്റണമെങ്കിൽ കല്യാണത്തിന്റെ അന്ന് വേണ്ടേ മുടങ്ങാൻ? എന്നാലല്ലേ എല്ലാവരും വേദയ്ക്ക് വന്ന ദുരിതത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയുള്ളൂ. ഇതെന്റെ തോന്നല് മാത്രമാണ്, ശരിയാവണമെന്നില്ല. തെറ്റാവണമെന്നില്ല. നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. ഒരു കാര്യം ഉറപ്പാ, വേദ വീണ്ടും നമുക്ക് തലവേദനയായി മാറും. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ല. നീ എഴുതാപ്പുറം വായിക്കണ്ട. എന്റെ തോന്നലൊന്നും അങ്ങനെ ഇതുവരെ തെറ്റിയിട്ടില്ല ഏട്ടാ. എന്നാ ഇത് തെറ്റും? തെറ്റണേം തന്നെയാ എനിക്കും. ഇനി എന്റെ ജീവിതത്തിന്റെ, അല്ല നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം കളയാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്കും. ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? എന്റെ കല്യാണം. ആണോ? എങ്കത് നടക്കും? നടക്കും, പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട്. ഗൗരി വിചാരിച്ച അത് നീക്കിത്തരാൻ പറ്റും. ഞാനോ? അതെ, നീ. എന്തായാലും എനിക്ക് കല്യാണം കഴിച്ചല്ലേ പറ്റൂ. അതെ. അതിന് ഒരു ചെക്കൻ വേണം, ശരിയല്ലേ? ആ ചെക്കൻ
എന്റെ എല്ലാ കഥകളും അറിയാവുന്ന ഒരാളായിരിക്കണം അല്ലേ? അതും ശരിയാ. അങ്ങനെ ഒരു ചെക്കനെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കും? അത് കൊള്ളാം, അത് എന്നോടാണ് ചോദിക്കുന്നത്. എന്നാ അങ്ങനെ ഒരാളുണ്ട്. സ്വാതി എതിർക്കുമായിരിക്കും, വീട്ടുകാരും എതിർക്കും, പക്ഷേ എനിക്ക് അയാളെ മതി. ഒരുപാട് ആലോചിച്ചു, അതല്ലാതെ വേറെ ആര് വന്നാലും ശരിയാവില്ല. ഇപ്പോഴെനിക്ക് സമാധാനമായത്. വേദ വീണ്ടും ആ പഴയ ട്രാക്കിലേക്ക് തന്നെ തിരിച്ചു വന്നല്ലോ. നമുക്ക് ശ്രമിക്കാന്നേ. ഒരു തവണ തോറ്റുപോയെന്ന് വെച്ചിട്ട് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ലല്ലോ. ഗൗരി സഹായിച്ചാലേ എന്റെ ആഗ്രഹം നടക്കൂ. ഞാൻ എപ്പോഴാ സഹായിക്കാതിരുന്നിട്ടുള്ളത്? പറഞ്ഞാ മതി. പണ്ട് ചെയ്തതിനേക്കാളും നന്നായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. വേദ പറഞ്ഞതുപോലെ സ്വാതിയായിരിക്കും ഈ കാര്യത്തിന് ഏറ്റവും കൂടുതൽ എതിർക്കുക. ആ എതിർപ്പിന്റെ മൊന ഒടിച്ചു കളയണം. അതിന് പുതിയ തന്ത്രങ്ങൾ ഒരുക്കണം. ഇത്തവണ ബുദ്ധി കൊണ്ട് വേണം നമുക്ക് കളിക്കാൻ. അപ്പോ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അല്ലായിരുന്നു എന്നാണോ നീ പറയുന്നത്? എന്റെ ജീവൻ വരെ പണയം വെച്ചല്ലേ ഞാൻ ഭ്രാന്തിയായിട്ട് അഭിനയിച്ചത്. അതേ കൂടുതൽ എന്ത് റിസ്കാ ഞാൻ ഇനി എടുക്കേണ്ടത്? വേദ പറയുന്നതും ശരിയാ. മറ്റാരും ചെയ്യാത്തതാ വേദ ചെയ്തത്. പക്ഷേ അതൊന്നും വിജയിച്ചില്ലല്ലോ. ഇത് വിജയിക്കും, വിജയിക്കും നിന്റെ മനസ്സ് പറയുന്നു. കാരണം ന്യായം എന്റെ ഭാഗത്താണല്ലോ. ഇത് വിജയിച്ച നമ്മളാണ് ജയിക്കുന്നത്. പിന്നെ നമ്മളായിരിക്കും ആ വീട് ഭരിക്കുന്നത്. സ്വാതിയുണ്ടല്ലോ ആ തടിച്ചി, അവളെ നമ്മൾ പറപ്പിക്കും. അത് വേണം വേദ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവള് കരയുന്നത് എനിക്ക് കാണണം. എന്നോട് അവൾ ചെയ്തതിനെല്ലാം എനിക്ക് പ്രതികാരം ചെയ്യണം. എല്ലാം നടക്കും ഗൗരി. നീ എന്റെ കല്യാണം ഒന്ന് നടത്തി തന്നാ മാത്രം മതി. ആ വീട്ടിലേക്ക് കല്യാണ പെണ്ണായി ഞാൻ വന്നു കയറുന്ന ആ നിമിഷം മുതൽ നിന്റെ നല്ല കാലം ആരംഭിക്കും. ഞാൻ നടത്തി തരും. ഇതത്ര എളുപ്പമല്ലെങ്കിലും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. എന്നാ വാക്കുതാ? വാക്ക്. ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം. വേദ, നീ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? അതെ. ഇതല്ലാതെ എന്റെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. ശരി, ഞാൻ കൂടെ നിൽക്കാം. ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. സ്വാതി, അവളാണ് എന്റെ ശത്രു. അവളെ വീഴ്ത്തണം. അതീ കുറഞ്ഞതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും മാനേജർമാരെ ആരെങ്കിലും വിട്ടാ പോരെ? നേരിട്ട് പോണുന്നുണ്ടോ? നേരിട്ട് പോണ്ട കാര്യം, നേരിട്ട് തന്നെ പോണം. കോയമ്പത്തൂരാ സ്ഥലം, മന്ത്രിമാരും ഒക്കെ ആയിട്ടുള്ള മീറ്റിംഗാ, കുറച്ച് ഗുണമുള്ള കേസാ. ഉടനെ മടങ്ങില്ലേ? പറ്റിയ നാളെ തന്നെ. മന്ത്രിമാരുടെ കാര്യമല്ലേ, ആ കാണാൻ പറ്റിയ ഭാഗ്യം. എന്തൊക്കെയുണ്ട് വലിച്ച, സുഖം തന്നെയല്ലേ? നിന്റെയൊക്കെ പ്രാർത്ഥന കൊണ്ടേ വലിയ കുഴപ്പമില്ലാതെ പോണുമോളെ. അതെനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. കളിയാക്കൊന്നും വേണ്ട, ഞാൻ വല്യച്ഛന് വല്യമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്കറിയാം. നീ വന്ന കാര്യം പറ. ഞാൻ വന്നത് എന്തെങ്കിലും പറയാനാണെന്ന് തോന്നിയോ? അല്ലാതെ നീ വരില്ലല്ലോ.
വല്യമ്മ അങ്ങനെ പറയുന്നു വേണ്ട. എനിക്ക് നിങ്ങളോടൊന്നും ഒരു സ്നേഹം ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്കറിയോ എന്റെ കൺകണ്ട ദൈവങ്ങളാ നിങ്ങൾ രണ്ടുപേരും. വല്ലിച്ച കളിയാക്കിയതല്ല മോളെ, ഞാൻ വേറെ കാര്യം ആലോചിച്ച് ചിരിച്ചു പോയതാ. പറ എന്താ നിന്റെ ആവശ്യം? അതായത് വല്ലിച്ച, നമ്മുടെ വേദയില്ലേ, അവൾക്കൊരു മോഹം. അതായത് എന്തായാലും അവൾക്കൊരു കല്യാണം വേണം. അത് വല്ലിച്ച, അവള് കെട്ടാതെ നിന്നാ നമുക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അവളൊരു പാവാ വല്ലിച്ച, എന്ത് നല്ല സ്വഭാവാന്നറിയോ? നീലിന് എല്ലാം അറിയാം, എല്ലാം അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുവാ. വേദയെ സഹായിക്കാനൊന്നും എന്നെ കിട്ടില്ല മോളെ, അത് നീ എന്നോട് പറയണ്ട. അയ്യോ വല്ലിച്ച, അങ്ങനെ സഹായിക്കൊന്നും വേണ്ട. സമ്മതമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാ മതി. നിങ്ങൾ സമ്മതിച്ച ഞാനിപ്പോ തന്നെ സ്വാതിയോട് സംസാരിക്കാം, അവൾ സമ്മതിക്കും ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കും. എന്താ നിനക്ക് പറയാനുള്ളത്?